പിണറായി വിജയൻ അമേരിക്കയിലെ പൊതുസമ്മേളന വേദിയിലിരുന്ന കസേര ഇവിടുത്തെ സംഘികൾക്കും കോൺഗ്രസുകാർക്കും അത്ര കണ്ടങ്ങ് പിടിച്ചിട്ടില്ല. ഇമാതിരി ഒരു ഊള കസേരയിലാണോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇരിക്കേണ്ടത് എന്ന് പറഞ്ഞ് ട്രോളോട് ട്രോളാണ്. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന് ആ കസേരയിലിരിക്കാം. ജോ ബൈഡൻ്റെ ഭാര്യ അമേരിക്കയുടെ പ്രഥമ പൗര, അവർക്ക് അതുപോലുള്ള കസേരയിലിരിക്കാം. ഡെമോക്രാറ്റുകളുടെ വലിയ നേതാവ് ബേണി സാൻഡേഴ്സിന് ആ കസേരയിലിരിക്കാം. ജോർജ് ബുഷിനും ബരാക് ഒബാമയ്ക്കുമൊക്കെ അത്തരത്തിലുള്ള കസേരകളിൽ അവരുടെ പൊതുപരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ ഇരിക്കാം. പിണറായി വിജയൻ ഇരുന്നാൽ മാത്രം അത് മോശം. അമേരിക്കയിൽ പിണറായി വിജയൻ ഇരുന്നതുപോലുള്ള കസേരകൾ സർവ്വസാധാരണമാണ്. ഇവിടെ കേരളത്തിലിരുന്ന് അമേരിക്ക കണ്ടുകൊണ്ടിരിക്കുന്ന ഊളകളെ സംബന്ധിച്ച് അത് പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് പിണറായി വിജയൻ്റെ ഓരോ യാത്രയിലും എന്തെങ്കിലുമൊക്കെ കുഴപ്പം കണ്ടുപിടിക്കാൻ കഴിയുമോ എന്നുള്ള വ്യഗ്രത മാത്രമാണ്. അതുകൊണ്ടാണല്ലോ ബിന്ദു കൃഷ്ണയും വീണാസ് നായരും കോൺഗ്രസിലെ പ്രമുഖരായിട്ടുള്ള നേതാക്കളും സംഘികളുമൊക്കെ ഒരുപോലെ പിണറായി വിജയൻ്റെ കസേരയെ ആക്ഷേപിക്കാൻ ഇറങ്ങിത്തിരിച്ചത്. നേരത്തെ 82 ലക്ഷത്തിൻ്റെ മുതലാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചവരാണ് ഇപ്പോൾ പിണറായി വിജയൻ ഒരു സാധാരണ കസേരയിലിരിക്കുന്നത് കണ്ടപ്പോൾ അതിനെ ട്രോളാക്കി ഇറങ്ങിയിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ വിരോധാഭാസം എന്തൊരു കിഴങ്ങന്മാരാണ് ഇവന്മാർ. അതങ്ങനെ തന്നെയാണ് പറയേണ്ടത്. ആക്രികളെന്ന് ഇവരെ മുഖത്ത് നോക്കി വിളിക്കണം. ഒരു ആക്രി കസേരയുടെ പടം ഇട്ടാണല്ലോ ബിന്ദു കൃഷ്ണയുടെയും വീണയുടെയൊക്കെ ഒക്കെ ആഘോഷം. ആക്രികളെന്ന് ഇവരുടെ മുഖത്ത് നോക്കിയാണ് വിളിക്കേണ്ടത്. പിണറായി വിജയൻ 82 ലക്ഷത്തിൻ്റെ മുതലാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു. കാട്ടുതീയാണ്, മാണ്ട്രേക്കാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു. അവിടെ പ്രസംഗിക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു. പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ അതപരാധമായി. അവിടെ ആർക്ക് വേണമെങ്കിലും പ്രസംഗിക്കാമെന്നായി. എന്നാൽ പിന്നെ പോയി പ്രസംഗിച്ചു വന്നേ. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കേരളത്തെക്കുറിച്ചാണ് അവിടെ പറഞ്ഞത്. ഒരു രാഷ്ട്രീയവും പറഞ്ഞില്ല. മാന്യവും മര്യാദയ്ക്കും കേരളം നടത്തുന്ന വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച്, കേരളത്തിൻ്റെ കുതിപ്പിനെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു കൊച്ചുനാട് ലോകത്തിന് മാതൃകയാകുന്നത് എങ്ങനെയെന്നാണ് പറഞ്ഞത്. അതിൽ കുശുമ്പുണ്ടാകും. അതിനാണ് ഈ കസേരയും എടുത്തുകൊണ്ട് ഇറങ്ങിയത്. പക്ഷേ കസേരയുടെ പടമിട്ട് പിണറായി വിജയനെ ട്രോളാൻ ഇറങ്ങുന്നവരുടെ പോസ്റ്ററുകൾ വരെ ആക്രിക്കടകളിൽ ലഭ്യമായിരുന്നു എന്നുള്ള കഥ കേരളം മറന്നിട്ടില്ല. ഈ ടീംസൊക്കെ തോറ്റ് ഊപ്പാട് വന്ന് വീട്ടിലിരിക്കുന്നവരാണ് എന്നുള്ള കാര്യവും മറന്നിട്ടില്ല. പിണറായി വിജയൻ രണ്ടാമതും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ ആളാണ്. അമേരിക്കയിൽ സർവ്വസാധാരണമായതാണ് ആ കസേര. ഇവിടെ സഞ്ചയനത്തിനും കല്യാണത്തിനുമൊക്കെ കല്യാണത്തലേന്നുമൊക്കെ ഇടുന്ന കസേരയാണ് എന്ന് പറഞ്ഞ് കളിയാക്കിയിട്ട് കാര്യമില്ല. അമേരിക്കക്കാർക്ക് ആ കസേരയിലിരിക്കുന്നതിൽ ഒരു കുറവുമില്ല. അവരതിനെ ഒരു ഇരിപ്പിടം എന്നുള്ള നിലയിൽ മാത്രം കാണുന്നു. എല്ലായിടത്തും കുഷനും കൊണ്ട് നടക്കാൻ പറ്റില്ലല്ലോ. അതിനൊക്കെ സാമാന്യമായ വിവരം വേണം. അല്ലാതെ പിണറായി വിജയൻ അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും പിണറായി വിജയനെ ഇപ്പോൾ ട്രോളിക്കളയാമെന്ന് പറഞ്ഞ് നടക്കുന്ന മരയൂളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആഘോഷിക്കാനൊരു വക. പക്ഷേ ഇത് ജോ ബൈഡൻ ഇരിക്കുന്ന കസേരയാണ്, അമേരിക്കയിലെ പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ ഇരിക്കുന്ന കസേരയാണ്. അത്തരമൊരു കസേരയിൽ പിണറായി വിജയൻ ഇരിക്കുമ്പോൾ അതിനകത്ത് ഒരു അപരാധവുമില്ല, ഒരു കുറവുമില്ല.